പാതിരാത്രി ആരും കാണാതെ ആവണി ഇറങ്ങിപ്പോയെന്നാണല്ലോ മോഹൻ പറയുന്നത്. ആവണി ആരും കാണാതെ പോയതല്ലേ, പിന്നെ മോഹൻ എങ്ങനെ കണ്ടു? മോഹൻ പറയുന്ന ഈ പാതിരാത്രിയില് ടെറസിന്റെ മുകളില് മോഹൻ എന്ത് ചെയ്യായിരുന്നു? പറയൂ മോഹന, ടെറസിന്റെ മുകളിൽ ആ സമയത്ത് താൻ എന്ത് ചെയ്യായിരുന്നു? മോഹനൻ വീണ്ടും വരണ്ടു. ഇതുപോലെ എന്റെ പല ചോദ്യങ്ങൾക്കും താൻ ഉത്തരം പറയേണ്ടി വരും മോഹൻ. ഈ മോഹനൻ ദേഷ്യം വന്നപ്പോ എന്തോ അവണിയോട് മോശമായെന്ന് പറഞ്ഞതിനാണല്ലോ അവണി ആഘോഷത്തിന് പോയത്. ഇതുപോലെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഓടിപ്പിടിച്ചങ്ങോട്ട് ആഘോഷം ചെയ്യാൻ പോയത് അവണിയുടെ തെറ്റല്ലേ? മോഹൻ മോശമായി പറഞ്ഞതുകൊണ്ടാണ് ആവണി അബോർഷൻ എന്നൊരു തീരുമാനം എടുത്തത് എന്ന് ആര് പറഞ്ഞു? അത് മാത്രമാണോ മോഹന? ആവണി പറഞ്ഞത് അത് മാത്രമല്ലെന്നാണല്ലോ. വേറെന്ത് കാരണം? അതൊക്കെ കണ്ടുപിടിക്കും വക്കീലേ. വക്കീൽ ഇതുവരെ ഒരു കേസിനും തോറ്റിട്ടില്ലല്ലോ, ഇതും ജയിക്കണ്ടേ? വക്കീലേ, ഇവര് വെറുതെ അതൊന്നും പറഞ്ഞ് നമ്മളെ കൺഫ്യൂസ് എടുപ്പിക്കുകയാണ്. നമുക്ക് കോടതി കാണാം. എനിക്ക് ഡിവോഴ്സ് മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവളെന്റെ കാലി വീണ് കരയും. മതി കോംപ്രമൈസ് ടോക്കൊക്കെ, ഇനി എല്ലാം കോടതിയിൽ. എനിക്ക് ചോദിക്കാനും പറയാനും ഉള്ളതൊക്കെ ഇനി ഞാൻ കോടതിയിൽ പറയാം. കാണാം. കണ്ടില്ലേ, ഇതാണ് ഇയാളുടെ സ്വഭാവം. സാരമില്ല, കോടതി ചെല്ലുമ്പോ അതൊക്കെ മാറിക്കോളും. ആവണി ഇത് കണ്ടൊന്നും പേടിക്കണ്ട. മോഹൻ ടെറസിന് മോളിൽ എന്ത് ചെയ്യാന്ന് ചോദിച്ചില്ലേ, ശരിക്കും എന്ത് ചെയ്യുമായിരുന്നു? കുറച്ച് സസ്പെൻസ് ഒക്കെ വേണ്ടേ സുധേ? അപ്പൊ അത് സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. എനിക്കും സസ്പെൻസോ? പിന്നെ ആവണി അബോർഷൻ ചെയ്യാൻ മോഹൻ അനാവശ്യം പറഞ്ഞല്ലാതെ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഉണ്ടോ? താനല്ലേ പറഞ്ഞത്, വേറെന്തോ കാരണം ഉണ്ടെന്ന്. അപ്പൊ കാണു, വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറയേ. എടി എല്ലാം പറയാം, ഇപ്പൊ ഇത് നിനക്കും കൂടി ഒരു സർപ്രൈസ് ആയിട്ട്. ഓക്കേ, വല്ലാത്ത സർപ്രൈസ് ആയിട്ട്.